എനിക്ക് തോന്നുന്നു നടന്ന് വീണ്ടും വന്നിരിക്കും. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി നടന്നിട്ട് വന്നിരിക്കുമെന്ന്. ഇതാണ് ഞാൻ ചോദിച്ചത്. അതായത് മൊബൈൽ അവിടെ വെച്ചിട്ട് അപ്പുറത്തെ റൂമിൽ പോയിട്ട് വരിക. അങ്ങനെയല്ല, ചെവിയിൽ കുത്തിയിട്ടുണ്ടല്ലോ, അപ്പൊ ഇനി കയ്യിലെടുത്ത് നടക്കാലോ. ശരി ശരി, ഓക്കെ, അറിയില്ല. ഒരുപാട് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരുമാതിരി ആവും. അതെ, അത് ശരി, അത് ശരിയാ. ഓക്കെ, അപ്പൊ ഇന്നലെ സംസാരിച്ചോണ്ടിരുന്ന കാര്യം പെർഫെക്റ്റ് കോഡിനെ പറ്റിയാണ് സംസാരിച്ചോണ്ടിരുന്നത്. പെർഫെക്റ്റ് കോഡ് എന്ന് പറയുന്ന ആരും സംസാരിച്ചോണ്ടിരുന്നു, അതിന്റെ തിയറങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, സോ സപ്പോസ് ദാറ്റ് എ കോഡ് ഓക്കെ ഓഫ് ലെങ്ത് 2 raised to r minus 1. ഓക്കെ, കോഡ് ഓഫ് ലെങ്ത് 2 raised to r minus 1, where r is greater than or equal to 1. Oh, sorry. 2. Greater than or equal to 2. 1 ആയ ശരിയാവും. You know that you take any code, it has a parity check matrix, H. Have a parity check matrix, H. Okay. Now, let us see whose rows. Whose rows consists of, this is quite important, consists of, whose rows consists of all non-zero vectors, okay? Vectors of length r. R non-zero vectors of length r is called Hamming code. I wanted to ask you one question. So suppose I hope you know what do you mean by a parity check matrix? Okay, and what is the relationship between a parity check matrix and a linear code? You know that, isn't it? ഒരു പാരറ്റി ചെക്ക് മാട്രിക്സ് വന്നാൽ അതിനകത്ത് നിന്ന് ലീനിയർ കോഡ് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി നിങ്ങൾക്ക് അറിയാമെന്നാണ് എന്റെ വിശ്വാസം. അത്രേ ഉള്ളു. അപ്പൊ ഈ നമ്മൾ നേരത്തെ ഈ അതായത് എക്സാമ്പിൾ, എനിക്ക് തോന്നുന്നു സ്നേഹ പറഞ്ഞ ഒരു എക്സാമ്പിൾ, ഒരു ഹാമിംഗ് കോഡ് ആണെന്ന് സ്നേഹ പറഞ്ഞത്. അതായത് വാട്ട് വാസ് ദാറ്റ്? 7, 4, 4 പിന്നെ okay. I think this is the code that you have discussed. This is the reason why, because this becomes a Hamming code. Okay. Now, plain ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഒരു പാരറ്റി ചെക്ക് മാട്രിക്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അതിന്റെ ഒരു കോഡ് ഡിഫൈൻ ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്യുന്നത് അല്ല, ഒരു പാരറ്റി ചെക്ക് മാട്രിക്സിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കോഡ് കിട്ടുക എന്നാണ് എന്റെ ചോദ്യം. പാരറ്റി ചെക്ക് മാട്രിക്സ് എന്ന് പറയുന്നത് സി പർപ്പിന്റെ ജനറേറ്റർ അല്ലേ? അതെ. അതിൽ നിന്ന് നമുക്ക് സി കണ്ടുപിടിക്കാം. അല്ല, എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, നമ്മുടെ സി, അതായത് പാരറ്റി ചെക്ക് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ സി പർപ്പ് കണ്ടുപിടിക്കും. സി പർപ്പിൽ നിന്നാണോ നിങ്ങൾ സി കണ്ടുപിടിക്കുന്നത്? അല്ലല്ലോ. അല്ലല്ലോ, എക്സ് ഐ ഫോം ആക്കി മാറ്റിയിട്ട്. ഇതിന് ശരിക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത്? ബേസിക്കലി എന്താ ചെയ്തോണ്ട്? നിങ്ങൾ ട്രാൻസ്പോസ് ചെയ്യാണോ ചെയ്തത്? എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ലേ, ഒന്ന് ട്രാൻസ്പോസ് ചെയ്താൽ മതി. എന്നിട്ട് ഐ എടുത്ത് ഇങ്ങോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് വെച്ചു, ഐ എടുത്ത് മാറ്റി വെച്ചിട്ട് ട്രാൻസ്പോസ് ചെയ്തു. നമ്മുടെ ജനറേറ്റർ മാട്രിക്സിന്റെ ഐ എക്സ് എന്നാണ് എഴുതിയെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? കറസ്പോണ്ടിങ് എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിന്റെ കാര്യമാണ് ഈ സംസാരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഫോമിന്റെ കാര്യമാണ്, അല്ല ഇനി സ്റ്റാൻഡേർഡ് ഫോം ഇല്ലാത്ത എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്? ഇപ്പൊ സ്റ്റാൻഡേർഡ് ഫോം ആണെന്ന് എനിക്ക് ഇങ്ങനെ അറിയാം. ഇപ്പൊ സ്നേഹ പറഞ്ഞ ഹാമിംഗ് കോഡ് ഉണ്ട്, 7 ഫോം. പറയൂ.
എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ തന്നാലും കണ്ടുപിടിക്കാൻ അറിയാമെന്നാണ് എന്റെ വിചാരം. അതറിയാലോ അല്ലേ. അപ്പൊ ഈ നമ്മൾ ചെയ്ത ഹാമിംഗ് കോഡ് എന്താ പറയുന്നത്? എ കോഡ് ഓഫ് ലെങ്ത് 2R - 2R - 1 എന്താ പറയാ, ഹാവിംഗ് പാരിറ്റി ചെക്ക് മാട്രിക്സ് എച്ച് ഹൂസ് റോസ് കൺസിസ്റ്റിംഗ് ഓഫ് ആൾ നോൺ സീറോ വെക്ടേഴ്സ് ഓഫ് ലെങ്ത് ആർ ഈസ് കോൾഡ് ഹാമിംഗ് കോഡ് എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് 7-4 എന്ന് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്തതിലേക്ക് ഒന്ന് എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 7-4 എന്ന് പറഞ്ഞ കോഡിന്റെ ഹാമിംഗ് കോഡ് എന്ന് പറഞ്ഞു, അത് എന്താ പറയാ, അതായത് ഹാമിംഗ് കോഡ് ഓഫ് പാർട്ടിസിപ്പേറ്റ് മാട്രിക്സ് ആണ്. ആ ഹാമിംഗ് കോഡ് ഓഫ് ലെങ്ത് 7 R = 3 എന്താണ് പറഞ്ഞേക്കുന്നത്? ബൈ ഡെഫിനിഷൻ ഹൂസ് റോ കൺസിസ്റ്റിംഗ് ഓഫ് ആൾ നോൺ സീറോ വെക്ടേഴ്സ് ഓഫ് ലെങ്ത് ആർ. ആൾ നോൺ സീറോ വെക്ടേഴ്സ് ഓഫ് ലെങ്ത് ആർ, ഇതിന്റെ ലെങ്ത് 3 ആണല്ലോ അല്ലേ. അപ്പൊ എല്ലാം ഇങ്ങനെ എഴുതിയാൽ മതി, ശരിയാണോ? 101 ശരിയാണെന്ന് അറിയില്ല, 0 1 1 1 0 0 1 0 0 0 1 0 0 0 1 ഇതാണ് എന്താ പറയാ പാരിറ്റി ചെക്ക് മാട്രിക്സ്. ഏതാ ഹാമിംഗ് കോഡ് ഓഫ് ലെങ്ത് 7 ആയിരിക്കുന്ന ഹാമിംഗ് കോഡ്. ഓക്കെ, അതിന്റെ പാരിറ്റി ചെക്ക് മാട്രിക്സ് ആണ് ഈ പറഞ്ഞത്. 6-3 ആവുകയും ലെങ്ത് 7 ആവുകയും ചെയ്യുന്നത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ആറിന്റെ പ്രോപ്പർട്ടി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ സംസാരിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. ആറിന്റെ അതിന്റെ പ്രോപ്പർട്ടിയെ പറ്റി നമുക്ക് അത്ര പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിന്റെ ജനറേറ്റർ മാട്രിക്സ് എന്തായിരിക്കും എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതിന്റെ ജനറേറ്റർ മാട്രിക്സ് എന്തായിരിക്കും? ഒരു 4x4 ഐ എഴുതണം. ഇതിപ്പോ എന്ത് ചെയ്യും നമ്മൾ? ഇത് ഒരു എങ്ങനെ ഈ 4 ഉള്ളതല്ലേ, 1-0-0-0-1-1-1 അങ്ങനെയാണോ? എനിക്കറിയില്ല. 0-1-0-0-1-0-0-0-1-0-1-0-1-0-1-1 ഇതാണോ? ഇതാണോ അതിന്റെ ജനറേറ്റർ മാട്രിക്സ് ആണോ? ആണോ? ഓക്കെ, അപ്പൊ ഈ കോഡിന്റെ ഡയമെൻഷൻ എന്താണ്? സോ ദിസ് ഹാമിംഗ് കോഡിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? K = 4 N = 7 D = 3 ഓക്കെ, D = 3 ഓക്കെ. സോ ദിസ് ഇസ് ദ 7-4-3 കോഡ്. ക്ലിയർ ആവണം. ഇനി അപ്പൊ നമ്മുടെ നാച്ചുറലി നമുക്ക് ഇനി ചോദിക്കാനുള്ളത്, ഓക്കെ, ഇത് 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 മാത്രമുള്ള ഹാമിംഗ് കോഡ് എന്നാണ്? അതായത് ഇങ്ങനല്ല, അതായത് ഒരു പാർട്ടി ചെക്ക് മാട്രിക്സ് വന്നിട്ടുണ്ട് വിചാരിക്കുക. ഓക്കെ, പാർട്ടി ചെക്ക് മാട്രിക്സ് അല്ല, ഓക്കെ, ഇങ്ങനെ. അപ്പൊ സർ യു ഹാവ് ഗിവൺ ഹാമിംഗ് കോഡ് ഓഫ് 7. Now, is this one unique kind of thing? Or is it possible for us to find another parity check matrix other than this one? Ye rows ek interchangeable hai. I simply interchange the rows. You will get another parity check matrix, okay? But what is the, so suppose H dash is an another parity check matrix or H1 is an another parity check matrix. By row transformations, you can prove that H1 is equal into H. H1 is equal to H. Adi. Okay. So, അതുകൊണ്ടാണ് നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു നോഷനിലേക്ക് പോയത്.
ഇതൊരു ഇതിന്റെ ചരിത്രം വളരെ രസകരമായ ഒരു ചരിത്രമാണ്. കാരണം പലപ്പോഴും ചരിത്രത്തെ നമ്മൾ മറന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ എത്ര പേർക്ക് ചരിത്രം അറിയാൻ പറയാം. നിങ്ങളിപ്പോ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മൾ പല അനാലിസിസ് ഒക്കെ പഠിക്കുന്നത്, നമ്മൾ ന്യൂമറിക്കൽ അനാലിസിസ് പഠിക്കുന്നു, നമ്മൾ ന്യൂമറിക്കൽ അനാലിസിസും പാർഷ്യൽ ഡിഫറൻസ് ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ബേസിക്കലി നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, നമ്മൾ എന്തിനാണ് ന്യൂമറിക്കൽ അനാലിസിസ് പഠിക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങളെ മനസ്സിൽ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഒരു ചിന്ത പലപ്പോഴും പലപ്പോഴും പല ആൾക്കാരും ഞാൻ പലയിടത്തും കേട്ടിട്ടുള്ള ഒരു കാര്യം, ഓ ഇത് ഇങ്ങനിപ്പോ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ 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 ഇങ്ങനെ അല്ലേ എന്ന് ഞാൻ അതിനുള്ള മറുപടി കൊടുക്കാൻ പലപ്പോഴും പോവാറ് അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ ആവശ്യം എന്താ, ഇതെന്താ ഇങ്ങനെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതല്ല അതല്ല. ശരി, മാത്തമാറ്റിക്സ് ഇതാണെന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഒരു മിനിറ്റ്, എനിക്ക് വരെ വാട്സാപ്പ് മെസ്സേജ് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പലപ്പോഴും ഈ ചരിത്രത്തെ പറ്റിയുള്ള അവഗാഹന, എന്തിനാണ് ഈ സാധനങ്ങൾ പഠിക്കുന്നത് എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. നിങ്ങൾ എന്തിനാണ്, ഞാൻ എപ്പോഴും എന്തിനാണ് അനാലിസിസ് പഠിക്കുന്നത്? ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി പലപ്പോഴും നമ്മൾ പറയാൻ റെഡിയാവുന്നു. ഓക്കെ, കം ബാക്ക് ടു ദ പോയിന്റ്. വിളിച്ചോട്ടെ. എപ്പോഴെങ്കിലൊക്കെ എന്താ പറയാ, എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ, ഇതെന്തിനാണ് ഇങ്ങനൊക്കെ ഒരു സംവിധാനം ഉണ്ടായത് എന്ന് ആലോചിച്ചാൽ രസമാണ്. ചരിത്രത്തിന്റെ ഇടനാഴികളിലൂടെ നമ്മൾ നടക്കണമെന്നാണ് പലപ്പോഴും പറയാറ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത എന്താ പറയാ, അപ്പൊ നമ്മളെ പാരിറ്റി ചെക്ക് മാട്രിക്സ്, ഹാമിംഗ് കോഡിന്റെ പാരിറ്റി ചെക്ക് മാട്രിക്സ് വന്നിട്ടുണ്ടല്ലേ, അതിന്റെ വെയിറ്റ് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? എല്ലാ പാരിറ്റി ചെക്ക് മാട്രിക്സിന്റെ വെയിറ്റ് എന്തായിരുന്നു? സോറി, എല്ലാ വെയിറ്റ് പാരിറ്റി ചെക്ക് മാട്രിക്സ് അല്ല, പാരിറ്റി ചെക്ക് മാട്രിക്സിന്റെ റോകളുടെ വെയിറ്റ്. അത് ഓരോന്നിനും ഓരോന്നായിരിക്കും. ആയിക്കോട്ടെ, എന്റെ ചോദ്യം എന്നാ വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ,
പാർട്ടീഷൻ മാട്രിക്സിന്റെ ഞാൻ നേരത്തെ എഴുതിയ കോഡ് നിങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ അതിന്റെ ആ റോ ഓഫ് എച്ച് ഹാവ് വെയിറ്റ് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ബാക്കിയുള്ളത് ടൂ ഉണ്ടായിരുന്നു, ത്രീ ഉണ്ടായിരുന്നു. ആറ് റോസിന് ടൂ ഉണ്ടായിരുന്നു. വൺ വൺ സീറോ എന്നൊക്കെ ഉണ്ടായിരുന്നു. വെയിറ്റ് അല്ലേ, വെയിറ്റ് ചോദിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂന്നെണ്ണം ലീനിയറിൽ ഇൻഡിപെൻഡന്റ് ആയിരുന്നു, അല്ലെങ്കിൽ മൂന്നെണ്ണം അല്ല, ആ ആറ് റോസ് എന്ന് പറയുന്നത് ലീനിയറിൽ ഇൻഡിപെൻഡന്റ് ആയിരുന്നു. ആറ് റോസിൽ ആറ് കോളം പാർട്ടിചക് മാട്രിക്സിന്റെ ആ കോളംസ്, അതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഞാൻ നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ ആ കോളംസ് ഓഫ് എച്ച് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. അപ്പൊ ഇത് പുതിയ സാധനം കൊണ്ട് തന്നെ ഇനി അതെങ്ങനെ സാധനം ചോദിക്കേണ്ട എന്നാണ്. ആർ കോളംസ് ഓഫ് എച്ച് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പൊ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ഹാമിംഗ് കോഡിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ഡയമെൻഷൻ അറ്റ്ലീസ്റ്റ് ത്രീ. ആറെന്ന് നമ്മൾ പറയുമ്പോ അറ്റ്ലീസ്റ്റ് ത്രീ എന്ന് പറയരുത്. ഞാൻ അവിടെയാണ് നമ്മുടെ ഒരു പ്രശ്നം, നമ്മുടെ അനാലിസിസും നമ്മുടെ ഒരു അപ്ലിക്കേഷനുമായിട്ടുള്ള വ്യത്യാസം. നമുക്ക് അവിടെ കറക്റ്റ് കണക്ക് പറയാൻ പറ്റും. ആറ് കോളംസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് അറിയാം, അതിൽ കൂടുതലാണെങ്കിലും അതിൽ കൂടുതലുള്ളത് ആയിക്കഴിഞ്ഞാൽ ഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല ഇപ്പൊ പറഞ്ഞത് വെച്ചാ പറഞ്ഞത് സംഭവം ഇന്ന് പറഞ്ഞത് ഓക്കെയാണ്, അപ്പൊ അതുകൊണ്ട് ഇന്നലെ പറഞ്ഞത് വരെ മറന്നു പോകണം എന്ന് പറഞ്ഞ അവസ്ഥ ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ആ കോളം ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോ അതിന് ഇത് നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടാ പറയണം. കാരണം അതിനെ ആ പ്രൂഫ് വീണ്ടും നമ്മൾ ഇവിടെ പറഞ്ഞ് സമയം കളയണ്ടല്ലോ. ആ അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഇതിന് ശേഷം പറയാം ലീനിയർലി ഇൻഡിപെൻഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ നേരത്തെ അത് അതിനിപ്പോ അത് പ്രൂവ് ചെയ്യുന്നില്ല ഇവിടെ എന്താണെങ്കിലും. കാരണം നമ്മൾ അതിന്റെ കാര്യങ്ങളെ പറ്റി പാരിറ്റിക് മാട്രിക്സും ജനറേറ്റർ മാട്രിക്സും എല്ലാം കൂടെ ഉള്ള ഇന്നത്തെ പറ്റി നമ്മൾ സംസാരിച്ചതാണ്. ഇവിടെ ആറ് തന്നെയാണ് ഡൈമെൻഷൻ. ഡൈമെൻഷൻ ആറ് വരുന്നു പറഞ്ഞു. ഡൈമെൻഷൻ ആറല്ല വരിക, ടു പവർ ആർ മൈനസ് വൺ മൈനസ് ആറ്. ആ നോക്കിയാ മതി. അതാ ഈ ഒരു മാട്രിക്സിന്റെ, അതായത് പാർട്ടിചക് മാട്രിക്സിന്റെ എന്ന് പറയുമ്പോൾ സി പെർപ്പിൻ അല്ലേ വരെ അല്ലേ ഡൈമെൻഷൻ 6 വരെ. സി പെർപ്പിൻ ഡൈമെൻഷൻ പറയൂ, സി പെർപ്പിൻ ഡൈമെൻഷൻ പറയൂ. അതിനെ അത് 6 ആയിരിക്കില്ലേ? ആയിക്കോട്ടെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ കോഡിന്റെ ഡയമെൻഷൻ എൻ മൈനസ് ആർ, അപ്പൊ ടു റേസ് ടു ആർ മൈനസ് വൺ മൈനസ് ആർ എന്ന് വരും അല്ലെ? നമുക്ക് അറിയുന്നത് എച്ച് പാരിറ്റിചക് മാട്രിക്സ് ഫോർ സം ലീനിയർ കോഡ് ആണെങ്കിൽ അതിന്റെ എല്ലാ കോളംസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണല്ലോ നമ്മൾ പറയുന്നത്. ആ അപ്പൊ ഇവിടെ ഈ ആർ കോളംസ് ഓഫ് എച്ച് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല സർ. എല്ലാ കോളംസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് അറിയാലോ. ഹാമിംഗ് കോഡ് എന്ന് പറയുന്നതിന്റെ ഹാമിംഗ് കോഡിന്റെ പ്രത്യേകത എന്താ? അതെ അത് എന്നിട്ട് മതി. ആ കോഡിന്റെ ലെങ്ത് ടു പവർ ആർ മൈനസ് വൺ ആണ്. അതിന്റെ ആ ടു പവർ ആർ മൈനസ് വൺ ആണ് ഹാമിംഗ് കോഡിന്റെ എൻ എന്ന് പറയുന്നത്. ഈ പർപ്പിൾ ഡയമെൻഷൻ ആറാ. അങ്ങനെയാണെങ്കിൽ സിയുടെ ഡയമെൻഷൻ ടു എൻ മൈനസ് ആർ ആണ്. അതായത് ആ അതാണ് ഞാൻ പറയുന്നത്. അല്ല ഈ ആർ കോളംസ് ഓഫ് എച്ച് ലീനിയർലി ഇൻഡിപെൻഡന്റ് എഴുതിയപ്പോ
സംശയം വന്നതാണ്. നമുക്ക് എല്ലാ കോളംസ് ഓഫ് എച്ചും അങ്ങനല്ലല്ലോ നമ്മൾ അന്ന് പറഞ്ഞിട്ട്. നമ്മൾ എങ്ങനെയാണ് എച്ചിന്റെ ഡയമെൻഷൻ ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ജിയുടെ ഡയമെൻഷൻ ഡിഫൈൻ, എങ്ങനെയാണ് സി പർ പെന്റെ ഡയമെൻഷൻ ഡിഫൈൻ ചെയ്യുന്നത്? അല്ല അത് മനസ്സിലായി സാർ, എൻ മൈനസ് ഇത്, അതല്ല ഞാൻ ചോദിച്ചത്. പാരിറ്റി ചെക്ക് മാട്രിക്സിന്റെ ഡെഫിനിഷൻ പറയുന്നത് തന്നെ ഇങ്ങനെയാണല്ലോ, അതിന്റെ എല്ലാ കോളംസും ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്നുള്ള നിലയ്ക്ക്. സ്നേഹ ഞാൻ നമുക്ക് നോക്കാം. ചുമ്മാ നമ്മൾ എങ്ങനെയാ പാരസിറ്റിക് മാട്രിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അവിടെ ജി എന്ന് പറയുന്ന ഒരു ജനറേറ്റർ മാട്രിക്സ് ജി എന്ന് പറയുന്നത് ഒരു ജനറേറ്റർ മാട്രിക്സ് കിട്ടി. ഇതിന്റെ എത്ര റോസ് ആണോ ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ പറയുന്നത് എച്ച് എന്ന് പറയുന്നതിന് എത്ര റോസും കോളം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ എച്ച് എന്ന് പറയുന്നതിന് 2 പവർ r - 1 റോസ് ഉണ്ട്. 2 പവർ r - 1 റോസ് ഉണ്ട്. ഓക്കെ, ഈ എന്ന് പറഞ്ഞ മാട്രിക്സ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്കറിയാം. അവിടെ നിന്ന് എച്ച് എങ്ങനെ ഉണ്ടാക്കിയത് നമുക്കറിയാം, സ്റ്റാൻഡേർഡ് ഫോം ഒന്നും ആവും നിർബന്ധവും ഇല്ല. ഇനി നമ്മൾ ജനറൽ ആയിട്ട് പാരിറ്റിക് മാട്രിക്സ് എന്താ പറയുക, ഇതിന് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ റോ എന്താ നിങ്ങൾ നോക്കണം, ആർ റോസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് എന്ന് ആ ആർ കോളംസ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന അർത്ഥം എന്താണെന്നുള്ളതോട് ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ അങ്ങനെ പറയുന്നത്? ബാക്കിയുള്ള ക്രോസ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതിനർത്ഥം എന്താ, ബാക്കി അതായത് വെയിറ്റ് ഒന്നിൽ കൂടുതലുള്ളത് സീറോ ഉള്ള വെയിറ്റ് ഒന്നിൽ കൂടുതലുള്ള എന്താ പറയാ റോ കോളംസ് കൂടെ ഉണ്ട് ഇല്ലേ, ശരിയല്ലേ? അപ്പൊ അവിടെ ആ ഒന്നിൽ കൂടുതലുള്ള അപ്പൊ ഈ ആർ റോസിന് വെയിറ്റ് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ കോളംസ് ഉണ്ടെങ്കിൽ ആ കോളത്തിന് എന്തായിരിക്കും സംഭവിച്ചത്? ഈ മൂന്നെണ്ണത്തിന് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമോ? അവിടെ എഴുതുന്നുണ്ട്. ഇല്ല ഞാൻ എഴുതുന്നില്ല, സോറി. ഞാൻ ആ ഇവിടെ എഴുതിയ മാട്രിക്സ് മനസ്സിൽ കണ്ടോണ്ടാണ് സംസാരിക്കുന്നത്. അതാണ് ആ സംഭവം. ഇതിനകത്ത് വലിയ സിറ്റുവേഷൻ ദിസ് ഇസ് ആക്ച്വലി n മൈനസ് ആർ എന്ന് പറയുന്ന സാധനമാണ്. ആർ എന്ന് പറയുന്ന കോളംസ് എന്തുകൊണ്ടാണ് വെയിറ്റ് വന്നായിട്ടുള്ള കോളങ്ങൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറയുന്നത് എന്നാണ്. എന്താ പറയാ, ഇപ്പൊ സപ്പോസ് ചുമ്മാ ഞാൻ അതിന്റെ കോളം എഴുതുമ്പോ വെയിറ്റ് വൺ അല്ല വിചാരിക്കും. കോളം റോസ് ഓഫ് എച്ച് ആർ ഹൈറ്റ് വൺ വെയിറ്റ് വൺ, അതായത് ഇങ്ങനെ രണ്ട് റോകളുണ്ട്, ഇവിടെ ഒരു വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു കോളം ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ നോൺ സീറോ റോസ് ആണ് എല്ലാം എഴുതുന്നത്. സോ യു ഹാവ് 0 1 0 0 0 1. ഈ കോളം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടെണ്ണത്തിൽ നിന്നുണ്ടായ കോളം, ഈ മൂന്നെണ്ണത്തിൽ നിന്നുണ്ടായ കോളങ്ങളാണ്. ഇനി ഇങ്ങനെ ഒരു കോളം ഉണ്ടെങ്കിൽ ഈ രണ്ടെണ്ണത്തിൽ നിന്നുണ്ടായ കോളമാണ്. നമ്മൾ ചെയ്യുന്നത് പാരിറ്റിക് മാട്രിക്സിന് എന്താ ചെയ്തത്, നമ്മൾ എല്ലാ നോൺ സീറോ റോസും എടുത്ത് എഴുതി. അതാണ് സംഭവിച്ചത്. നേരത്തെ അങ്ങനെ നിങ്ങൾക്ക് ഗിവൺ ഒരു ലീനിയർ കോഡ്, യു ഹാവ് ഗിവൺ എ ലീനിയർ കോഡ് ദെയർ. ലീനിയർ കോഡിൽ നിന്ന് ജനറേറ്റർ മാട്രിക്സ് കിട്ടി, ജനറേറ്റർ മാട്രിക്സ് നിങ്ങൾ ഒരു പാരിറ്റിക് മാട്രിക്സ് ഉണ്ടാക്കി, നിങ്ങൾ അവിടെ ഒരു സി പർപ്പ് ഉണ്ടാക്കി. ഓർമ്മയുണ്ട്? ഇതല്ല നമ്മൾ ഇവിടെ ചെയ്യുന്നത്. വാട്ട് ഇസ് ദ ബേസിക് ഡിഫറൻസ്? ഇതൊരു പാരിറ്റിക് മാട്രിക്സ് ആയിട്ട് എഴുതുന്നത്. ഇങ്ങനെ എഴുതിയാലും മതി, എല്ലാ നോൺ സീറോ റോസ് നിങ്ങളൊന്ന് എഴുതി നോക്കും, നമുക്ക് നോക്കാം. നിങ്ങളെല്ലാം മാട്രിക്സ് ഉണ്ടല്ലോ, എച്ച് ഉണ്ടല്ലോ. സെക്കൻഡ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. തേർഡ് റോ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെയും മൂന്നിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. ഫോർത്ത് റോ എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. അപ്പൊ അത് ലീനിയർ ഇൻഡിപെൻഡന്റ് അല്ല.
വേറെ ഉണ്ടാകാം, പക്ഷെ വേറെ ഉണ്ടാകാം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ശരിയാവൂ എന്നാണ്. അതെ അത് മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നിങ്ങൾക്ക് ഇങ്ങനെ അതായത് വെയിറ്റ് വന്നായി നിൽക്കുന്ന എല്ലാ വെക്ടേഴ്സും എടുത്താൽ അതൊരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അത് ബേസിസ് ആയിരിക്കും വേണമെങ്കിൽ. കാരണം എന്താ വെച്ചാല് നിങ്ങൾ ഇനി ഇതിനകത്തുള്ള എല്ലാ എല്ലാ വെയിറ്റ് വന്നതായിട്ടും എടുത്തു കഴിയാൻ, കാര്യം അത് അങ്ങനെ പറയാൻ കാര്യം എടുക്കുന്ന എച്ച് എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ കോളം വൈസ് നോൺ സീറോ വെക്ടേഴ്സ് എല്ലാം എഴുതുന്നുണ്ട്, ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എലമെന്റ് ഫ്ലോട്ട് ചെയ്തു. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്, നിങ്ങൾ വെയിറ്റ് വന്നായിട്ടുള്ള എല്ലാ കളക്ഷൻ എടുത്താൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് എത്ര എണ്ണമാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ്, മനസ്സിലായോ? അത്രയും കോളംസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിപ്പിന്റെ മൂന്നെണ്ണം വെച്ച് കാണിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് നാലും അഞ്ചും വരാൻ ഇപ്പുറത്ത് ഇവിടെ സീറോ 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 ആഡ് ചെയ്യാലോ. അപ്പം അപ്പോഴും ഇവിടെ മൊത്തം സീറോ സീറോ ആഡ് ചെയ്യാലോ, ഇങ്ങനെ വരാലോ കൂടുതൽ. അപ്പൊ ഇവിടെ ഇപ്പോഴും മൂന്ന് റാവ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷെ മൂന്ന് കോളങ്ങൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവും, നാല് കോളങ്ങൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവത്തില്ല. I hope you got my point. Okay, so the Hamming Gordan dimension 2 power r minus 1 minus r, so the number of orbits is 2 power r minus 1 minus r. Okay. Is it okay? I hope you will agree with me, because this is the dimension, then it is the number of elements. This is fine. Now let us see this. Again, parity check matrix. Okay. So for Hamming board. Now what we say is, നമ്മൾ നേരത്തെ പറഞ്ഞവർക്ക് നോ എന്താ പറയാ, നോ റോ ഓഫ് നോ റോ ഓഫ് ഇസ് എ സീറോ വെക്റ്റർ. എവിടുന്ന് റിപ്പീറ്റ് ഞാനല്ല തക്കോ അടിക്കുന്നുണ്ട്, പക്ഷെ ഞാനല്ല. നോക്കൂ, ഒരു എച്ചിലെ ഒരു റോ പോലും സീറോ വേഡല്ല, എച്ചിലെ ഒരു റോ പോലും സീറോ വേഡല്ല. അതുകൊണ്ട് തന്നെ ഏത് സിംഗിൾട്ടൺ റോ എടുത്താലും അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും അല്ലെ. ദെയർഫോർ നോ സിംഗിൾ വേർഡ്, നിങ്ങൾക്ക് സിംഗിൾ റോ ഓഫ് എച്ച് ഈസ് ലീനിയർലി ഡിപെൻഡന്റ്. നോ സിംഗിൾ റോ ഓഫ് എച്ച് ഈസ് ലീനിയർലി ഡിപെൻഡന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാവുന്നത് സി എന്ന് പറയുന്ന ഹാമിംഗ് കോഡിന്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഏറ്റവും കുറഞ്ഞത് ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്നത് ഡി ഈസ് അറ്റ്ലീസ്റ്റ് 2 ആയിരിക്കും. സമ്മതിച്ചു എന്ന് വിചാരിക്കുന്നു അല്ലേ. എല്ലാ സിംഗിൾ റോ ഓഫ് എച്ചും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഡിയുടെ അതായത് സിയുടെ ഡി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 ആയിരുന്നു. ഇനി അഗൈൻ ലെറ്റ് അസ് ഗോ ടു നോ ടു റോസ്, നോ ടു റോസ് ഓഫ് എച്ച് ആർ ഈക്വൽ.
you'll agree with me that not two rows of sets are equal. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അതിനർത്ഥം എന്താ? ഡയർഫോ ഒന്നുകൂടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ, ഡിസ്റ്റൻസ് അറ്റ്ലീസ്റ്റ് ത്രീ ആണ്. പക്ഷെ നമുക്ക് ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോൺ എപ്പോഴും ഉണ്ടാവും, 1 0 0 0 എക്സെട്ര 0 0 1 0 0 എക്സെട്ര 0 1 1 0 0 എക്സെട്ര 0 ശരിയാണ്? ഏത് കോൺ എടുത്താലും, ഏത് ഹാമിംഗ് കോൺ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ 3 റോസ് ഉണ്ടാവും ഇല്ലേ? ദിസ് ഇസ് ലീനിയർലി ഡിപെൻഡന്റ്, ദിസ് ഇസ് ലീനിയർലി ഡിപെൻഡന്റ് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ടു മുന്നേ കഴിഞ്ഞ സെക്ഷനിൽ അവസാനത്തെ തിയറങ്ങൾ ഒന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 3 ആണ്. അതല്ലെങ്കിൽ എ ഹാമിംഗ് കോൺ ഹാസ് ഡിസ്റ്റൻസ് 3. Agreed? Agreed? Okay. ഇരുന്ന മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ. Suppose for n is equal to 2 power r minus 1, this is what our given thing, and 2t plus 1 equal to 3, therefore t equal to 1, ശരിയാണ്? Now 2 power n divided by n c 0, ഇതാണ് നമ്മുടെ ബൗണ്ട്. എന്ന് പറയുന്നത് this is 2 പവർ എൻ ഡിവൈഡ് ബൈ എൻ സി സീറോ എന്ന് പറഞ്ഞാൽ 1 ആണ്. എൻ സി ഒന്നുകൂടെ എഴുതാം, എൻ സി സീറോ പ്ലസ് എൻ സി 1, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 പവർ എൻ ഡിവൈഡ് ബൈ 1 പ്ലസ് എൻ, ദാറ്റ് ഇസ് 2 പവർ എൻ ഡിവൈഡ് ബൈ 1 പ്ലസ് 2 പവർ എൻ 2 റേസ് ടു ആർ മൈനസ് 1 ബൈ 2 റേസ് ടു ആർ ആണ് minus 1. So we are getting it is 2 power r minus 1 divided by 2 power r. 2 power r minus 1. Yeah, okay. This becomes 2 power r minus 1. So we have 2 power r minus 1 minus r. Okay? What do you mean by that? Perfect code. So therefore every Hamming code C is a perfect code. Is that perfect? Okay. ഇനി തൊട്ടു മുന്നേ പറഞ്ഞ തിയറം പ്രകാരം ഹാമിംഗ് കോഡ് സിംഗിൾ എററെ കറക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ ആ തിയറം പ്രകാരം ഹാമിംഗ് കോഡ്സ് ആർ പെർഫെക്റ്റ് സിംഗിൾ എറർ ഡിറ്റക്റ്റ് കോഡ്സ്. പെർഫെക്റ്റ് സിംഗിൾ ഡിറ്റക്ടിംഗ് കോഡ്. ഈ പേന എനിക്ക് ഒരു സാഹിത്യ തന്നതാണ്, നമ്മൾ ഇന്നലെയാണ് അത് കിട്ടിയത്. ഓക്കെ, ഞാനിപ്പൊ എഴുതുന്ന പേന ഉണ്ടല്ലോ, മാർട്ടിന് പറഞ്ഞൊരു സാഹിത്യ തന്നതാണ്. എത്ര മാസം ഇപ്പൊ ഇന്നലെയാണ് കിട്ടിയത്.
അപ്പൊ ഇതിന്റെ എഫ് ഡി എ എങ്ങനെ പ്രിപ്പയർ ചെയ്യാ? ഓർമ്മ ഉണ്ടോ തൂക്കട്ടെ? ഇത് എഫ് ഡി എ എന്ന് പറഞ്ഞ എന്താ സ്റ്റാൻഡേർഡ്? എഫ് ഡി എ എന്ന് പറഞ്ഞ എന്താണ്? ഡീകോഡിംഗ് അറേ. എന്താ ചെയ്തേക്കുന്നത്? എങ്ങനെ നമ്മൾ ചെയ്തത്? ഈ ഒരു എച്ച് നമ്മുടെ ഉണ്ട് അല്ലെ, ഈ എന്ന് പറയുന്ന ഒരു കോഡ് വേർഡ് അയച്ചാല് അല്ലെ, ഈ എന്ന് പറയുന്ന ഒരു എറർ പാറ്റേൺ ആണെങ്കിൽ ഈ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. എന്താ ഇത്? സം ഓഫ് ദ റോസ് അല്ലെ, സം ഓഫ് ദ റോസ് ഓഫ് എച്ച് അല്ലെ, അല്ല കറസ്പോണ്ടിങ് ടു ദ എറർ പാറ്റേണിലെ ആ ഇവിടെ ഉണ്ടായിരിക്കുന്ന പൊസിഷൻസ് വേറെ എറർ എവിടെയൊക്കെയാണ് എറർ ഉണ്ടായിരിക്കുന്നത് ആ പൊസിഷൻസിനുള്ള റോസുകളെ സംബന്ധമാണ് പറയുന്നത് അല്ലെ. എച്ചിന് എത്ര, നമുക്കറിയാവുന്ന പോലെ എച്ചിന് എത്ര റോ ഉണ്ട്? എച്ചിന് 2 പവർ r-1 റോ ഉണ്ട്, 2 പവർ r-1 റോ ഉണ്ട്. അപ്പൊ ഈ എച്ചിന് ഒരു ഹാമിംഗ് കോഡിന്റെ എസ് ഡി എങ്ങനെ എഴുതാം? നമ്മൾ ഇങ്ങനെ എഴുതും അറേ കോസെറ്റ് ലീഡർ, പിന്നെന്താണ് സിൻഡ്രോ. അടുത്തത് എന്തായിരിക്കും? 0 0 0 എക്സെട്ര 0 തന്നെയാണ് അതിന്റെ സിൻഡ്രോം. 0 0 0 എക്സെട്ര 0 ആണ്. പിന്നെയുള്ള കോസെറ്റ് ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാതെ വിചാരിക്കുന്നത്, ഐ പവർ 2 r-1 ശരിയല്ലേ? അതിന്റെ സിൻഡ്രോം എന്തായിരിക്കും? നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ ഹാമിംഗ് മാട്രിക്സ് ആണ്. ഒരു എക്സാമ്പിളോട് ചെയ്തിട്ട് നിർത്താണോ അതോ നമുക്ക് നോക്കാം? നേരത്തെ എഴുതിയ പാരിറ്റിക് മാട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. എച്ച് ഇസ് ഈക്വൽ ടു 1 1 1 1 1 0 1 0 1 1 1 0 0 0 1 0 0 0 1. ഓക്കെ, നമുക്ക് ഡബ്ല്യു ഒന്ന് ഡീകോഡ് ചെയ്യണം. ഡബ്ല്യു എന്ന് പറയുന്ന കോഡ് നിങ്ങൾ എല്ലാ എത്തണല്ലോ അല്ലേ. ഡബ്ല്യു പറഞ്ഞ കോഡ് എങ്ങനെ അതാണ് നേരത്തെ പറഞ്ഞ, അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ഉപയോഗിക്കുന്നത്. 1 0 0 1 ഡബ്ല്യു എന്ന് പറയുന്ന 1 1 0 1 0 0 1. ഇതിന്റെ സിൻഡ്രോം എന്തായിരിക്കും കുട്ടികളെ? ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞ സിൻഡ്രോം സ്നേഹ രാത്രി 2 മണി വരെ 3 മണി വരെ ഒന്നും ഇരിക്കണ്ട. അല്ല ആദ്യം സാർ 1 0 0 1 മാത്രമേ എഴുതിയുള്ളൂ, അപ്പൊ ഞാൻ ഡബ്ല്യു എസ് സി കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അതെങ്ങനെയാണല്ലോ? അല്ല ഞാൻ ഐഡന്റിറ്റി കൺസിഡർ ചെയ്തില്ല. വിളിക്കാൻ പറ കൊച്ചു 2 മണി വരെ 3 മണി വരെ ഉറക്കൊളച്ചിരുന്നിട്ട് കുഴപ്പമൊന്നുമില്ല. അത് എല്ലാരും പറയുന്ന എനിക്ക് കുഴപ്പമില്ല, കുഴപ്പമുള്ളവര് പറയുന്ന കുഴപ്പമില്ല. മനസിലായി. എന്താ ഡബ്ല്യു എച്ച്?
അങ്ങനെ കോസറ്റ് ലീഡർ എന്തായിരിക്കും? ഐ സെവൻ അല്ലാണ് കോസറ്റ് ലീഡർ ഇൻ ഐ സെവൻ ഈസ് നാലാമത്തെ റോ ആയിരിക്കും. നാലാമത്തെ റോ എന്ന് പറയുമ്പോൾ 0 0 0 1 0 0 0 അല്ലേ? ദാറ്റ്സ് ഓൾ ഡബിൾ ഡീകോഡിംഗ് എങ്ങനെയായിരിക്കും? ദാറ്റ്സ് ഓൾ ഡബ്ല്യു പ്ലസ് യു ഈക്വൽ ടു 1 1 0 0 0 0 1. ഓക്കെ, ഇതാണ് അപ്പം ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഹാമിംഗ് കോഡ് മാട്രിക്സ് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഒരു ഹാമിംഗ് കോഡിന്റെ മാട്രിക്സ് തെറ്റ് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ അറിയാം. പ്രൊവൈഡ് ഇറ്റ് ഷുഡ് ബി ഓട്ടോ. കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 പവർ r - 1 ആണ്, ഓർക്കുക കേട്ടോ. പരീക്ഷയ്ക്ക് ഒരു ഹാമിംഗ് കോഡ് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വല്ലാതെ വയലന്റ് ആവണ്ട എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഞാൻ ഈ വയലൻസ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് അർത്ഥത്തിലല്ല. നമ്മുടെ ഈ മനസ്സ് എന്താ വയലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വളരെ നിന്നും വ്യത്യാസപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ് പറഞ്ഞത്. അയ്യോ ടെൻഷൻ അടിക്കണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഹാമിംഗ് കോഡ് എന്ത് ചെയ്താൽ മതി, മനസ്സിലായില്ല. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാവരും ഒരു ഹാമിംഗ് കോഡ് ഓർത്ത് വെക്കുക. ഈ ഐഡന്റിറ്റി നമ്മുടെ എന്താ പാരിറ്റി ചെക്ക് മാട്രിക്സിൽ അവസാനമാണ് നമ്മളെ ഈ ഐഡന്റിറ്റി മാട്രിക്സ് ചേർത്തോണ്ടിരുന്നത് അല്ലെ, ശരിയല്ലേ? ആ അപ്പൊ നമ്മൾ ആ ഫോർമാറ്റിൽ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ ഇത്രയുമാണ് ഹാമിംഗ് കോഡ് പറയുന്നത്. അപ്പൊ മണി ഇപ്പൊ തന്നെ 50 മിനിറ്റ് ആയി. ഇനി അടുത്ത ക്ലാസ് എത്ര മണിക്കാ? അല്ലല്ല, പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതത്ര പറയാത്തടത്തോളം കാലം എനിക്ക് ഫ്രീഡം. ആരാണെങ്കിലും അതാണ് അതിന്റെ ശരി. അപ്പൊ 11:10 വന്നാൽ ഇനി തൊട്ട് ക്ലാസ് ആണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകുക? യു ഹാവ് ടു ഗിവ് ക്ലിയർ നോട്ടീസ് ദാറ്റ് ടുമോറോ ദേർ വിൽ ബി ക്ലാസസ് അറ്റ് 11:30. അല്ലാതെ നമ്മുടെ നാട്ടില് ചൊല്ലുണ്ട്, കുട്ടി നിൽക്കുമ്പോഴാണ് തപ്പി നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഹാമിംഗ് കോഡ് പഠിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ആ അപ്പൊ അപ്പൊ നമുക്കിനി നമ്മുടെ പരിപാടി. ആരാ ഇന്ന് ലീഗിയുടെ പ്രസന്റേഷൻ കാണാണ്ട് വയ്യ? കാരണം ലീഗിയുടെ പ്രസന്റേഷൻ ആണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഓ തുടങ്ങിക്കോ. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. ആടാ എനിക്ക് കാണാലോ കോഡിംഗ്. ആ ഇപ്പൊ കാണാം. പിൻ ചെയ്ത് മാറട്ടെ. അപ്പൊ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ബേസ്റ്റ് എറേഴ്സും അതിന്റെ ഡിറ്റക്ഷൻ ടെക്നിക്സിനെയും കുറിച്ചാണ്. നമ്മൾ ഇതിന് മുമ്പ് ഒരു തവണ ബേസ്റ്റ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്, എവിടെയെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുമ്പോ ഇതിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ഒരു ട്രാൻസ്മിറ്റിംഗ് ചാനലിനെ കുറിച്ച് കുറച്ച് ബേസിക് അസംപ്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതില് ഒരു അസംപ്ഷൻ ആണ് നമ്മുടെ നോയ്സ് എന്ന് പറയുന്നത് റാൻഡം ആയിട്ട് സ്കാറ്റർ ചെയ്യണ ബേസ്റ്റ് ഒന്നും വരില്ല എന്ന്. അവിടെയാണ് നമ്മൾ ബേസ്റ്റിനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ
ബേസ്റ്റ് എറർ എന്താണെന്ന് നോക്കാം. ബേസ്റ്റ് എറർ അത് യൂഷ്വലി അത് മൾട്ടിപ്പിൾ ബിറ്റ് എറർ ആണ്, അതായത് മൾട്ടിപ്പിൾ ഡിജിറ്റ് എറേഴ്സ് ആണ്. അതായത് നമ്മൾ റിസീവ് ചെയ്യുന്ന കോഡ് വേർഡില് ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഡിജിറ്റ് എറർ സംഭവിച്ചിട്ടുണ്ടാവും. അതായത് ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ 0, 1 ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 1, 0 ആയിട്ടുണ്ടാവാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ സെൻഡ് ചെയ്യുന്ന കോഡ് വേർഡ് എന്ന് വിചാരിക്കാം. ഇതാണ് ഇപ്പൊ റിസീവ് ചെയ്ത കോഡ് വേർഡ്. അതിലിപ്പോ നോക്കിയാൽ നമുക്കറിയാം കുറച്ച് സ്ഥലങ്ങളിൽ ഡിജിറ്റ്സ് വ്യത്യാസം വന്നിട്ടുണ്ട്, അതായത് എറർ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു എറർ ആണ്. ഇനി ഈ ബേസ്റ്റ് എററിന് എറർ എന്ന് പറയുന്നത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള ഡിജിറ്റ്സിലും വരാം, അങ്ങനെ അല്ലാതെയും വരാം. ഇനി നമ്മളിതിന്റെ ലെങ്ത് എങ്ങനെയാ മെഷർ ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് കറക്റ്റ് എവിടെയാണോ കറക്ഷൻ സംഭവിച്ചത്, അതായത് എറർ എവിടെയാണോ സംഭവിച്ചത് ആ ഡിജിറ്റ് മുതൽ ലാസ്റ്റ് കറക്ഷൻ ഉണ്ടായ ഡിജിറ്റ് വരെയുള്ള ലെങ്ത് ആണ്. എന്തിന്റെ ലെങ്ത്? ലെങ്ത് എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഡിജിറ്റ്സ്, അതിനിടയിലുള്ള എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അവിടെ അത്ര എണ്ണം. ഇവിടെ ഇപ്പൊ നോക്കിയാൽ നമുക്ക് ആദ്യത്തെ 0 തൊട്ട് ആ ലാസ്റ്റ് ആ യെല്ലോ കളറിൽ കാണുന്ന 1 വരെ 6 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ലെങ്ത് 6 ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പോണത് ഡിറ്റക്ഷൻ ടെക്നിക്സ് തന്നെ നോക്കാനാണ്. അപ്പൊ ആദ്യത്തെ ടെക്നിക് എന്ന് പറയുന്നത് 2-ഡൈമെൻഷൻ പാരിറ്റി ചെക്ക് ആണ്. നമ്മൾ സാധാരണ പാരിറ്റി ചെക്ക് പഠിച്ചില്ലേ, അതേപോലെ ഉണ്ടാവും. പക്ഷെ ഇതിൽ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ് ആയിട്ടുണ്ടാവും. അതായത് നമ്മള് നമുക്ക് കിട്ടുന്ന കോഡ് വേർഡിനെ ആ കോഡ് വേർഡ്സിനെ ഓരോന്നിനെയും ടേബിൾ ഫോമിൽ താഴെ താഴെ അറേഞ്ച് ചെയ്യും ആദ്യം. എന്നിട്ട് നമ്മള് ഓരോ റോയിന് കറസ്പോണ്ടിങ് ആയിട്ട് പാരിറ്റി ചെക്ക് ബിറ്റ് ആഡ് ചെയ്യും. അതായത് നമ്പർ ഓഫ് വൺസിനെ നോക്കിയിട്ട് ഈവൺ ആവുന്ന രീതിയിൽ ഓരോ റോയിലും ഓരോ പാരിറ്റി ചെക്ക് ബിറ്റ് ആഡ് ചെയ്യും. ഇതേപോലെ നമ്മൾ കോളംസിനെയും കൺസിഡർ ചെയ്തിട്ട് അവിടെയും ഓരോ പാരിറ്റി ചെക്ക് ഡിജിറ്റ് ആഡ് ചെയ്യും. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ സെൻഡ് ചെയ്യാൻ പോവാണ്. സെൻഡ് ചെയ്തതിന് ശേഷം ആ റിസീവറ് ഈ പാരിറ്റി നമ്മൾ അയച്ച പാരിറ്റി ചെക്ക് ഡിജിറ്റും അവർക്ക് കിട്ടിയല്ലോ, ഈ നമ്മളെല്ലാം കൂടെ അയച്ചത്, അതും കൂടെ കമ്പയർ ചെയ്തിട്ട് എറർ സംഭവിച്ചിട്ടുണ്ടോ നോക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കാം, അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും. ഇതാണ് നമ്മള് അയക്കാൻ പോകുന്ന കോഡ് വേർഡ്സ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ടേബിൾ ഫോമിൽ അറേഞ്ച് ചെയ്യും. ഇതിന് ആ വൈറ്റ് ഏരിയ മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമ്മള് ഓരോ വേർഡ്സിനെയും താഴെ താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, റോ ആയിട്ട് അറേഞ്ച് ചെയ്തു. ഇനി ഫസ്റ്റ് നമ്മള് ഓരോ റോസിനനുസരിച്ചും പാരിറ്റി ചെക്ക് ഡിജിറ്റ് ആഡ് ചെയ്യും. ഫസ്റ്റ് റോസ് നോക്കുമ്പോ 5, 1 ആണുള്ളത്. അപ്പൊ നമ്മള് അതുപോലെ രണ്ടാമത്തെ റോയിൽ 5 എണ്ണമുണ്ട്, 1 ആഡ് ചെയ്തു. മൂന്നാമത്തെ റോയിൽ നോക്കുമ്പോ 4 1 ആണ്, ഈവൺ ആണ്, 0 ആണ് ആഡ് ചെയ്ത്. അതുപോലെ 5 1 ഉണ്ട്, അപ്പൊ 1 കൂടെ ആഡ് ചെയ്തു. അപ്പൊ നമ്മള് ഇപ്പോ പാരിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. അതേപോലെ നമ്മള് കോളം കൺസിഡർ ചെയ്തിട്ട് അതിന്റെ പാരിറ്റി ചെക്ക് ഡിജിറ്റും ആഡ് ചെയ്യാണ്. അപ്പൊ കോളം പാരിറ്റിസും, അപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ കോളം, അല്ല ഇവിടെ ഒരു എക്സ്ട്രാ വെറുതെ വന്നിരിക്കുകയാണ്. ഇവിടെ ഒക്കെ ഒന്നുമില്ല, നമ്മള് ഇപ്പൊ ഞാൻ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ, കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോ ഒന്നുമില്ല. നമ്മൾ ഈ കോളം കൺസിഡർ ചെയ്ത് എക്സ്ട്രോ കൺസിഡർ ചെയ്ത് അതിനനുസരിച്ച് പാരിറ്റി ചെക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യും. അപ്പൊ ഇവിടെ 5 1 ആണുള്ളത്, അപ്പൊ 1 കൂടെ ആഡ് ചെയ്തു. നമ്മള് ഇതെല്ലാം കൂടി റിസീവർക്ക് അല്ല സെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ അയക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. നമ്മുടെ റിസീവർ ഇത് വെച്ചിട്ട് ഇതേപോലെ ടേബിൾ കൺസിഡർ ചെയ്തിട്ട് അവർ പാരിറ്റി ചെക്ക് ഡിജിറ്റ് നോക്കുമ്പോ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ എറർ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. മെത്തേഡ് മനസ്സിലായില്ലേ? പക്ഷേ ഇതിനെ ടേബിൾ ആക്കിയിട്ട് അതിന് ശേഷം ക്ലിയർ ആയില്ല. റിസീവർ ഇതേപോലെ ടേബിൾ വരയ്ക്കാന്ന് വിചാരിക്കുക, അവര് പക്ഷെ റോ പാരിറ്റി അല്ല കാൽക്കുലേറ്റ് ചെയ്യണ. ഇങ്ങനെ ടേബിൾ വരയ്ക്കുന്ന സമയത്ത് ഈ ലാസ്റ്റത്തെ കോളവും ഇവിടെ വരുന്ന ലാസ്റ്റത്തെ റോയും പാരിറ്റി ചെക്ക് ഡിജിറ്റ് ആണല്ലോ. അപ്പൊ അവര് നോക്കുമ്പോൾ എവിടെയെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഫസ്റ്റ്
ലാസ്റ്റ് റോയിലെ തേർഡ് വൺ ആ വൺ ഇല്ലേ, ആ വണ്ണിന് വരും സീറോ വന്നിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പൊ ശരിക്കും ഡിജിറ്റ് എന്താ വരേണ്ടത്? സീറോ ആണ് വരേണ്ടത്. പക്ഷെ അയച്ചതിൽ വന്നത് അതേപോലെ കോളത്തിലും വ്യത്യാസം വരും. അല്ല ഇവിടെ രണ്ടും, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തോന്നിയത് ഒന്ന് വെച്ച്. അല്ല അപ്പൊ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും അല്ല ആദ്യത്തെ ഒന്നും മൂന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ഒന്നും സീറോ ആയി മാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും? അതാണ് ഇതിന്റെ ലിമിറ്റേഷൻ. പറയാൻ പോകുമ്പോഴേക്കും നീ പറഞ്ഞാല് ഓ ഓക്കെ സിംഗിൾ എററിന് ശരിയാവുള്ളൂ അല്ലേ? അല്ല സിംഗിൾ എററിനല്ല, വേറെ എററിന് പറ്റാം. പക്ഷെ ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വേർഡില് രണ്ട് സ്ഥലത്ത് എറർ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതേ സ്ഥലത്തിന്റെ വേറൊരു വേർഡിലും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ പാരിറ്റിക്ക് വ്യത്യാസം വരില്ല. അപ്പൊ നമുക്ക് എറർ സംഭവിച്ചു എന്നും അറിയില്ല. ഇതവിടുത്തെ എക്സാമ്പിൾ നമുക്കറിയാം. അപ്പൊ ഇത് മാത്രമല്ല, ഇനിയുണ്ട് ഇതിന്റെ ലിമിറ്റേഷൻ കുറെ. പക്ഷെ ഞാൻ ഒന്ന് പറഞ്ഞേ ഉള്ളൂ, ഇതേപോലെ നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. പിന്നെ അടുത്തത്, അടുത്ത എറർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ചെക്സം ടെക്നിക്കാണ്. ചെക്സം ടെക്നിക്കിൽ ആദ്യം സെന്റർ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് പറഞ്ഞുതരാം. സെന്റർ ആദ്യം ആ കോഡ് വേർഡിനെ കെ സെക്ഷൻ, എൻ ബിറ്റുള്ള കെ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ ഇന്നലെ ശ്രീലക്ഷ്മി എടുത്തപ്പോ യു എന്നുള്ള വാക്കിനെ ഒരു വലിയ ബിറ്റായിട്ടല്ലേ നമ്മൾ കണ്ടത്. അപ്പൊ അതിനെ എന്ത് ചെയ്യുക, ആദ്യം അവര് എൻ ബിറ്റുള്ള കെ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. നമുക്ക് എയ്റ്റ് ബിറ്റുള്ള നാല് സെക്ഷൻ ഉണ്ട്. ഇനി ഓരോ സെക്ഷനും വൺസ് കോംപ്ലിമെന്റ് യൂസ് ചെയ്തിട്ട് സമ്മ കണ്ടുപിടിക്കും. പക്ഷെ ഇവിടെ നമുക്ക് വൺസ് കോംപ്ലിമെന്റ് അതിന്റെ ഒരു കാര്യമില്ല, കാരണം വൺസ് കോംപ്ലിമെന്റ് യൂസ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് കോഡും നെഗറ്റീവ് കോഡും ആഡ് ചെയ്യുന്ന സമയത്താണ്. നെഗറ്റീവ് കോഡിനെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ നെഗറ്റീവ് കോഡ് വരികയാണ്. ഇപ്പൊ മൈനസ് വൺ സീറോ വൺ വൺ സീറോ വൺ. ഹലോ ഹലോ, അല്ല ഈ വൺസ് കോംപ്ലിമെന്റ് അതന്നെ പറഞ്ഞോണ്ടിരിക്കണം. അപ്പോ രണ്ട്, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് കോഡ് വേർഡും കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ആ നെഗറ്റീവ് നമ്പറിന്റെ കോംപ്ലിമെന്റ് എടുത്തിട്ടാണ് ആഡ് ചെയ്യുക. അതാണ് ഈ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയണത്. ഇവിടെ ആഡ് ടുഗദർ യൂസിങ് വൺസ് കോംപ്ലിമെന്റ് പറയണത് അതാണ്. നെഗറ്റീവും പോസിറ്റീവും അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവും തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യും, കോംപ്ലിമെന്റ് എടുത്തിട്ടാണ് ചെയ്യാന്ന് പറയണവര്. ഇവിടെ പക്ഷെ നമുക്ക് എല്ലാം പോസിറ്റീവ് ആണ്, അതുകൊണ്ട് അതിന്റെ ആവശ്യം വരുന്നില്ല. സാധാരണ ആഡ് ചെയ്ത് പോയാൽ മതി. അങ്ങനെ ആഡ് ചെയ്തിട്ട് അവസാനം നമുക്കൊരു സമയം കിട്ടും. ഓരോ സെക്ഷനും നമ്മൾ ഈ രണ്ടെണ്ണം വീതം, അല്ലെങ്കിൽ ആദ്യം രണ്ടെണ്ണം എടുക്കും ആഡ് ചെയ്യും, അതിന്റെ സമയത്തൂടെ അടുത്ത സെക്ഷൻ എടുത്തും ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്ത് പോവാണ്. എന്നിട്ട് അവസാനം നമുക്കൊരു സമ്മ കിട്ടും, ആ സമ്മിനെ കോംപ്ലിമെന്റ് ചെയ്യും. ആ കോംപ്ലിമെന്റ് ആണ് സെക്സം എന്ന് പറയുന്നത്. ഈ സെക്സാമിനെയും കൂടെ നമ്മൾ, ഈ സെക്സമും കൂടെ കൂട്ടി, ഇപ്പൊ ഇവിടെ നാലെണ്ണം അല്ലേ ഉള്ളത്, സെക്സമും കൂടെ കൂട്ടി അഞ്ചെണ്ണം ആയി. അഞ്ച് കോഡ് വേർഡും കൂടെ റിസീവർക്ക് അയക്കും. റിസീവർക്ക് ആർക്ക് അയക്കേണ്ട? അവർക്ക് അയക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു കാണാം. ആദ്യം നമ്മൾ രണ്ടെണ്ണം ആഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ ആഡ് ചെയ്യുന്നതിൽ ഒരു പ്രത്യേകത, ഇവിടെ ഇവിടെ വൺ പ്ലസ് സീറോ വൺ, സീറോ പ്ലസ് വൺ വൺ, സീറോ പ്ലസ് സീറോ സീറോ, വൺ പ്ലസ് വൺ സീറോ അല്ല ടെൻ ആണ്. അതായത് നമ്മൾ സീറോ എന്ന് എഴുതിയിട്ട് വൺ ക്യാരി ഓവർ ചെയ്യും. സാധാരണ നമ്മൾ അഡീഷൻ ചെയ്യില്ലേ, ട്വൽവും ചെയ്യുമ്പോ എന്താ എയ്റ്റ് പ്ലസ് ടു ടെൻ എന്ന് പറയുമ്പോൾ സീറോ എഴുതിയിട്ട് ബാക്കി വൺ അപ്പുറത്ത് മുകളിൽ ഇടുന്നു. അതുപോലെ ഇവര് അടുത്തതിന്റെ കൂടെ ആഡ് ചെയ്യും. ഇതിൽ നോക്കാം നമുക്ക്, അപ്പൊ മനസ്സിലാവും. ഇവിടെ റൈറ്റിൽ നിന്നാണ് നമ്മൾ അഡീഷൻ ചെയ്ത് വരുന്നത്. ഇവിടെ വൺ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ സീറോ വരും, ടെൻ വരും. അപ്പൊ സീറോ ഇവിടെ എഴുതി വണ്ണ് മുകളിൽ കൊടുത്തു. മനസ്സിലാവുണ്ടോ? മനസ്സിലായി. അപ്പൊ ഇവിടെ വൺ ഉണ്ട് കേട്ടോ, ഈ സീറോന്റെ ബാക്കിയുള്ള വണ്ണ് ഇവിടെ ഉണ്ട്. അപ്പൊ ആ വൺ പ്ലസ് വൺ വീണ്ടും സീറോ ആയി. സീറോ പ്ലസ് വൺ വൺ.
ഇനി നമ്മൾ ആദ്യം വൺ പ്ലസ് വൺ ആക്കിയതിന്റെ ആ ഒരു വണ്ണില്ലേ ടെൻ ആയതിന്റെ വൺ അത് ഇതിന്റെ കൂടെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ വൺ മൂന്നാമത്തെ ചെയ്യുമ്പോൾ വൺ പ്ലസ് സീറോ പ്ലസ് സീറോ അപ്പൊ വണ്ണ് കിട്ടി. ഇനി അടുത്തത് സീറോ പ്ലസ് വൺ 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 പ്ലസ് സീറോ വൺ ഇവിടെ ഇനി വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് വീണ്ടും സീറോ ആണ് ഒരു വൺ ഇവിടെ ക്യാരി ഓവർ ചെയ്തു. അപ്പോൾ അതെന്ത് വരും വൺ പ്ലസ് സീറോ പ്ലസ് സീറോ വൺ വന്നു. ഇനി ഇവിടെ ലാസ്റ്റില് വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് ടെൻ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ സീറോ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാരി ഓവർ ചെയ്യാൻ ഇനി ഇവിടെ ഡിജിറ്റ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ വണ്ണ് ഇവിടെ ആഡ് ചെയ്യും ലാസ്റ്റില്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി എന്ത് ചെയ്യാം അടുത്ത കോഡ് വേർഡ് എടുക്കുക, ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ സമ്മ് കിട്ടി. ഇതാണ് സം ലാസ്റ്റ് കാണുന്നത്. ഇതിന്റെ കോംപ്ലിമെന്റ് എടുക്കുകയാണ്. അപ്പൊ വൺ സീറോ സീറോ വൺ വൺ വണ്ണിന്റെ കോംപ്ലിമെന്റ് ആണ് സീറോ വൺ 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 സീറോ 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 സീറോ. ഇനി നമ്മൾ അയക്കുമ്പോ ഈ നാലെണ്ണവും കൂടാതെ ഈ ചെക്ക് സമ്മും കൂടെ അയക്കും. ഇനി അപ്പൊ ഇനി റിസീവർ എന്താ ചെയ്യണ നോക്കാം. റിസീവറും ഇതേപോലെ നമ്മൾ അയക്കുന്ന സാധനത്തിന് കെ സെക്ഷനും എൻ ബിറ്റിന്റെ കെ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ അയച്ച സാധനം വന്നിട്ടുണ്ട്. ഇതും അതേപോലെ വൺസ് കോംപ്ലിമെന്റ് ഉപയോഗിച്ച് ആഡ് ചെയ്യും. എന്നിട്ട് അവസാനം കിട്ടുന്ന സമ്മിനെ അവര് കോംപ്ലിമെന്റ് ചെയ്യും. കിട്ടുമല്ലോ ആ സമ്മ കോംപ്ലിമെന്റ് ചെയ്യും. ആ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സീറോ 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 എത്ര ബിറ്റുണ്ടോ അത്രയും സീറോ സീറോ വേർഡ് ആണെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ വേർഡിനെ റിജക്ട് ചെയ്യും. അവസാനം ഇവർക്ക് വൺ 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 വണ്ണ് കിട്ടി. കൂടി ആഡ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. ഇനി ഇതിന്റെ കോംപ്ലിമെന്റ് എടുക്കുമ്പോ എന്ത് വരും? സീറോ 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 എല്ലാം സീറോ ആണ്, സീറോ വേർഡാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവര് ഡാറ്റ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ ഇതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എറർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സീറോ സീറോ കിട്ടില്ല. ഒരിക്കലും എല്ലാ വണ്ണും വരില്ല. അപ്പൊ അങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സെഷൻ കഴിഞ്ഞു. അപ്പൊ നമ്മള് ബേസ് പില്ലർ എന്താണെന്ന് പഠിച്ചു, ബേസ് പില്ലർ ടെക്നിക്ക് രണ്ടെണ്ണം പഠിച്ചു, ടു ഡയമെൻഷൻ പാർട്ടി ചെക്കും ഹുക്സ് ആണ്. ലിഖിത നന്നായിട്ട് പറഞ്ഞു കേട്ടോ, പറയാതെ വയ്യ. നല്ല നല്ല നല്ല, അതായത് ഈ ഗ്രീനറി എന്ന് പറയുന്നത് ആൾക്കാർ ശ്രദ്ധിക്കും എന്നുള്ളത് ഒരു പി പി ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ്. നമ്മളിനി എത്ര ഈ പലപ്പോഴും ഞാൻ കേട്ടത് വളരെ പ്രൊഫഷണൽ ആയിട്ട് പി പി ടി ചെയ്യണം എന്ന് ഞാൻ എന്നോട് പലപ്പോഴും പറയാറുണ്ട്. കാരണം ഇനി പി പി ടിയുടെ കളറുകൾ ഞാൻ ഈ ബീമറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള റീസൺ അതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര സിങ്ക്രണൈസ് ചെയ്തിട്ടാണ് ഈ കളറുകൾ മിക്സ് ആകുന്നത്. ഗ്രീൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മളെ വല്ലാതെ ആകർഷിക്കും എത്ര ഇതാണെങ്കിൽ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ലിഖിത തന്നെ ചെയ്തതാണ്. അപ്പം അതിനെന്താ എനിക്കറിയില്ല, സിസ്റ്റത്തിൽ ചെയ്തതല്ല പി പി ടി. എന്നാൽ നന്നായി, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതായത് ക്ലാസ് എടുത്തത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാര്യം ആൾക്കാർ അധികം നമ്മളെ ഇങ്ങനെ അല്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ വേറിട്ട ഒരു ക്ലാസ് എന്നെ സംബന്ധിച്ച് ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതിന് നിങ്ങളുടെ സമയം നമ്മള് വല്ലാതെ എടുക്കുന്നല്ല. നിങ്ങളോട് പി പി ടി ഉണ്ടാക്കാൻ ഞാൻ പറയുന്നത് ഇങ്ങനൊരു മെച്ചമുണ്ട് എന്ന് എന്റെ മനസ്സ് എന്നോട് പറഞ്ഞതുകൊണ്ടാണ്. നമ്മളെ ഒരു ഇൻഹിബിഷൻ നമ്മളെ മുന്നോട്ട് നയിക്കും. ഇപ്പൊ ഞാൻ കൊറേ പി പി ടി കാണിച്ച് പി പി ടി കാണിച്ചു കഴിഞ്ഞപ്പം എന്റെ സമയം ഇഷ്ടം പോലെ വേസ്റ്റ് ആയി പോകും. കാരണം പി പി ടി തയ്യാറാക്കാനായിട്ട് ഞാൻ വിടുന്നതാണ്. നമ്മളെല്ലാ ദിവസവും ക്ലാസ് എടുക്കും. ഇപ്പൊ നിങ്ങൾ നാല് പേർക്ക് ഇനി ക്ലാസ് നിങ്ങൾ എടുക്കുന്നില്ല. സർക്കാർ ഈ റൗണ്ടിൽ നിങ്ങളെ നാല് പേര് ഫ്രീ ആയി, ബാക്കിയുള്ളവരെ എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി ഇപ്പോഴും പി പി ടി ഉണ്ടാകും. ഞാൻ എപ്പോഴും പറയുന്നത് സിലബസ് ബേസ് ചെയ്ത് തന്നെ കോഡിംഗ് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സെമിനാറിൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു ടോപ്പിക്, ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും എടുത്തത് ഹാമിംഗ് ബേർഡ് ആണെങ്കിലും നിങ്ങൾ എല്ലാവരും എടുത്തത് ആൾമോസ്റ്റ് പുതിയ കാര്യങ്ങളാണ്.
എക്സർസൈസുകളാണ്. ഈ ലോകത്തിൽ നമ്മൾ പറയുന്ന പോലത്തെ പാരിറ്റി ചെക്ക് മാട്രിക്സും സിംഗിൾ എറർ കോഡുകൾ അല്ല നിലനിന്നേക്കുന്നത്. ഇത് എവിടെയാണ് ഈ കോഡുകൾ ഉപയോഗിക്കുന്നത്? നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ കോഡുകളൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ അപ്പൊ എവിടെയാണ് ഈ കോഡുകളുടെ ആവശ്യം? എവിടെയാണ് ഈ കോഡുകൾ ഉണ്ടാവുന്നത്? ഇതൊക്കെ വളരെ കഷ്ടമായിട്ട് ചിന്തിക്കാവുന്ന കാര്യങ്ങൾ. എന്തൊക്കെയാണ് പുതിയ കോഡുകൾ, അല്ലെങ്കിൽ പുതിയ ടെക്നിക്കുകൾ, പുതിയ പലതരം കോഡുകൾ? ഇപ്പൊ നിങ്ങൾ തന്നെ ഹാമിംഗ് കോഡുകൾ പഠിച്ചു, പെർഫെക്ട് കോഡുകൾ നമ്മൾ പഠിച്ചു, സിംഗിൾ എറർ കോഡുകൾ പഠിച്ചു, ബസ്റ്റിംഗ് ബസ്റ്റിംഗ് പഠിച്ചു. ഇങ്ങനൊക്കെയാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. നന്നായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. ഹലോ, ചേച്ചി പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ലിഖിത സെമിനാർ നന്നായിട്ടാണ് ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്തു തന്നു. നല്ലൊരു ടോപ്പിക് ആയിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി എനിക്ക്. പിന്നെന്തായിരുന്നു ആ ചെക്സം കണ്ടുപിടിക്കലൊക്കെ ആയിരുന്നു എനിക്ക് ആ ഭാഗമായിരുന്നു വളരെ കൂടുതലായിട്ടും മനസ്സിലാക്കാൻ പറ്റിയതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതും അതായിരുന്നു. താങ്ക് യു ലിഖിത ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തത്. ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ, ലിഖി ചെയ്യുമ്പോ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരുന്ന എപ്പോഴും അറിയാം. കാരണം ഞങ്ങൾ എപ്പോഴും ഞെട്ടിക്കുന്ന ഒരാളാണ് ലിഖിത. അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് എങ്ങനെയാണ് പ്രസന്റേഷൻ കൊണ്ടുവരുന്നത് വിചാരിച്ച പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ അവൾ കൊണ്ടുവന്നു. കാരണം നല്ലോണം എന്തൊരു കാര്യം നല്ലോണം എഫേർട്ട് എടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ അത് അതിന് കാണുന്നുണ്ട് സൈഡ് പ്രസന്റേഷനിലെ മനസ്സിലായി. അപ്പോ എന്നാൽ നന്നായിരുന്നു ലിഖി, നല്ലൊരു ടോപ്പിക്കും എടുത്തു, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അത് പറഞ്ഞു. നിങ്ങളെ നന്നായിരുന്നു, താങ്ക് യു. നാളെ ആരെങ്കിലും പ്രസന്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ നോക്കിയില്ല. ഇനി ഈ ഫസ്റ്റ് യൂണിറ്റില് ഒരാളോട് പ്രസന്റ് ചെയ്യാനുണ്ട്. അതാരാണ്? മയൂര് അപ്ലോഡ് ചെയ്തായിരുന്നു ആ ഡീറ്റെയിൽസ്. അതെ, എനിക്കത് വായിച്ചു നോക്കാൻ വേണ്ടിയായിരുന്നു. എന്നാലേ നിങ്ങളോട് വല്ല ചോദ്യം ചോദിക്കണം തോന്നിയ ചോദിക്കണ്ടായിരുന്നു. ടൈപ്പ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. സാർ ലെറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ മയൂര ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ അപ്പൊ നാളെ 10 മണി. ഓക്കെ, ശരിയാണ്. സാർ റെക്കോർഡിംഗ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. ലെഫ്റ്റ് ആയിക്കോളൂ.